മറ്റു വാർത്തകളിലേക്ക്. കുടുംബശ്രീ അംഗങ്ങളായ വീട്ടമ്മമാരെ വഞ്ചിച്ച് ബാങ്ക് വായ്പയുൾപ്പെടെ കാൽക്കോടിയോളം രൂപ തട്ടിയെടുത്ത ഭാരവാഹികൾക്കെതിരെ പോലീസ് കേസെടുത്തു. പുനലൂർ നഗരസഭ നെടുങ്കയം വാർഡിലെ വൃന്ദാവന അയൽക്കൂട്ടം സെക്രട്ടറിയും പ്രസിഡന്റും പണം തട്ടിയെടുത്തെന്നാണ് കേസ്. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ വൈകിയതോടെ ജപ്തി ഭീഷണിയിലാണ് അയൽക്കൂട്ടം അംഗങ്ങൾ. പുനലൂരിലെ വൃന്ദാവനം അയൽക്കൂട്ട സെക്രട്ടറി മുംദാസ്, പ്രസിഡന്റ് ഉഷാറാണി എന്നിവർ ആഴ്ചവരിയും ബാങ്ക് വായ്പയും ഉൾപ്പെടെ 4.25 ലക്ഷം രൂപയും ചിട്ടിപ്പണമായും കടമായും അംഗങ്ങളിൽ നിന്ന് 25 ലക്ഷത്തോളം രൂപയും തട്ടിയെടുത്തെന്നാണ് പരാതി. ഇതിൽ 75,000 രൂപ കുടുംബശ്രീയുടെ സമ്പാദ്യമാണ്. 4 ലക്ഷം രൂപ സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പുനലൂർ ശാഖയിൽ നിന്നുള്ള വായ്പയും ലിങ്കേജ് വായ്പയായ 4 ലക്ഷം രൂപ അംഗങ്ങളെക്കൊണ്ട് തിരിച്ചടപ്പിച്ച ശേഷം പുതിയ വായ്പയെടുക്കാനെന്ന വ്യാജേന അക്കൌണ്ടിൽ നിന്ന് സെക്രട്ടറിയും പ്രസിഡന്റും പിൻവലിക്കുകയായിരുന്നുവെന്ന് അംഗങ്ങൾ പറയുന്നു. അംഗങ്ങളുടെ പാസ്ബുക്കുകളും ഭാരവാഹികളുടെ കൈവശമായിരുന്നു. സാമ്പത്തിക വിനിമയത്തിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പറഞ്ഞത്. ഉഷാറാണി മുന്താസുമാണ് അയൽക്കൂടത്തിലെ സെക്രട്ടറിയും പ്രസിഡന്റും. അവർ ആദ്യമേ ഞങ്ങളെ ഒരുപാട് സഹായിക്കുകയും ഞങ്ങളുമായിട്ട് പരസ്പരം സഹോദര ബന്ധം കണക്കാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്, ഒരു കുടുംബം കണക്ക്. അങ്ങനെ ഇരുന്നാണ് ഇവർ ഇടയ്ക്ക് വെച്ച് ആങ്ങളക്കി കുറേ വസ്തു മേടിക്കണമെന്നും പറഞ്ഞുകൊണ്ടും ഞങ്ങളെ വീടുകളിലെല്ലാം കയറി ഇറങ്ങി ഞങ്ങളെ കയ്യിരുന്ന സ്വർണങ്ങളും പൈസകളും എല്ലാം മേടിച്ച് ഇവർ ഞങ്ങൾക്ക് ചെക്ക് തന്നു. കുടുംബശ്രീയുടെ പണം തട്ടിയതിനു പുറമെ അത്തച്ചിട്ടി മാസച്ചിട്ടി ഇനത്തിലും ചെക്ക് നൽകി നിരവധി പേരിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു. സഹോദരന് വസ്തു വാങ്ങാനെന്ന പേരിലും സ്വർണ്ണാഭരണങ്ങളും പണവും കടം വാങ്ങി. അംഗങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയതിനു ശേഷമായിരുന്നു തട്ടിപ്പുകളെല്ലാം. അത്ര സഹോദരങ്ങളെ പോലെ എന്നോട് പറഞ്ഞ്, ഞാൻ നിന്റെ ചേട്ടത്തിയാ, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ 2,35,000 രൂപ കൊടുത്തിട്ടുണ്ട്. അന്നേരം ഞാൻ രേഖ ചോദിക്കേണ്ട കാര്യമില്ല, അത്രയ്ക്ക് സ്നേഹമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിനക്ക് ഞാൻ പറഞ്ഞു തരും. എനിക്ക് മോനെ പഠിപ്പിക്കാനുള്ള പൈസ അത് സാരമില്ല, എനിക്കറിയാമല്ലോ, നിന്റെ ചേച്ചിയല്ലോ ഞാൻ. ഞങ്ങളെല്ലാവരും ഈ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന സ്വർണങ്ങളും ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചു കൊടുക്കുകയും പിന്നെ പലരുടെ കയ്യിൽ നിന്നായിട്ട് 51,000 രൂപയും ഒരു 3 പവൻ്റെ സാധനവും വാങ്ങിച്ചു കൊടുക്കുകയും അത് ഞാൻ കൊടുക്കുന്നത് വേറൊരാൾ അറിയാത്ത രീതിയിലാണ് കൊടുത്തത്. എല്ലാവരോടും അങ്ങനെ പറയുകയും ചെയ്തു. ഞങ്ങൾ ഈ തട്ടിപ്പിനിരയായതിനു ശേഷമാണ് ഞങ്ങൾ പരസ്പരം അറിയുന്നത് ഞങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ഇത്ര രൂപ വീതം ഇവർ തരാനുണ്ടെന്നും ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ. പരാതിയെ തുടർന്ന് പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അതിനിടെ ഭരണകക്ഷി നേതാക്കൾ പ്രതികളെ സഹായിക്കാനായി രംഗത്തിറങ്ങിയത് വീട്ടമ്മമാർ ചോദ്യം ചെയ്തു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.